Hi friends, welcome to SK InfoShare. ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ പൊടിഞ്ഞു പോയ പിടികൾ എങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ പിടി ശരിയാക്കുന്നതിനായി ആദ്യം കുറച്ച് റെസിൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അതിലേക്ക് ചോക്കുപൊടി, ഇത് ചോക്കുപൊടിയാണ്, ചോക്കുപൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതാണ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് റെസിൻ ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ആക്സിലേറ്ററും കാറ്റലിസ്റ്റും ഉപയോഗിക്കുന്നതിൻ്റെ പോലെ ഇരിക്കും. അത് കൂടുതൽ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. നമ്മളിപ്പോൾ ചെയ്തിട്ട് മിക്സ് ചെയ്തത് കുറച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ കാറ്റലിസ്റ്റൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം സെറ്റായി പോകും. കുറച്ച് കാറ്റലിസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. അത് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ആക്സിലേറ്റർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് ആക്സിലേറ്ററും കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ കളർ ഒരു പച്ച കളറായിട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഒട്ടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിയിരിക്കുന്ന മരത്തിൻ്റെ കഷ്ണത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് കറക്റ്റായിട്ട് എല്ലായിടത്തും ശരിക്കും തേച്ച് പിടിപ്പിക്കുക. അത് തേക്കുമ്പോൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും മര്യാദ നല്ല രീതിയിൽ തേക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും വിട്ടുപോകരുത്. മരത്തിൻ്റെ ഉള്ളിലേക്ക്, മരത്തിൻ്റെ പൊട്ടിയ ഭാഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രിപ്പ് ശരിക്കും വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുക്കുക. ഉൾഭാഗത്തും വേണം, അത് നമ്മുടെ ഭാഗത്തിയുടെ അറ്റം ഇരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ആ ഭാഗത്തും ശരിക്കും തേച്ച് കൊടുക്കുക. നമ്മൾ ഭാഗത്തിമേലും തേക്കാൻ പോകുന്നുണ്ട്. എല്ലാ ഭാഗത്തും ശരിയായി തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു റിങ് ഉണ്ടായിരുന്നത്, ആ റിങ്ങിൻ്റെ ഉള്ളിലേക്കും കൂടിയും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ അതും പിടിപ്പിക്കണം. നമുക്കൊരു പഴയതുണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപടി തന്നെ നമുക്കത് തോന്നണം. അപ്പോൾ അത് വെച്ച് കൊടുക്കുക, അത് ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് അമർത്തി കൊടുക്കുക. നമ്മളിവിടെ ആക്സിലേറ്ററും കാറ്റലിസ്റ്റും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ വാക്കത്തിയുടെ പിടിയുടെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങാൻ വേണ്ടി നമുക്ക് മുകളിൽ നിന്ന് അത് കുത്തി ഇറക്കാൻ കുറച്ച് ഇതിനെ നമുക്കൊന്ന് ഊരിയെടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തുനിന്നും കൂടി നമുക്ക് റെസിൻ കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നുവെച്ചാൽ രണ്ട് ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ഉള്ളിലേക്ക് റെസിൻ ആയി കഴിഞ്ഞാൽ നല്ല ഭാഗത്തിമേലും കുറച്ച് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയി കിട്ടും. അപ്പോൾ ഇത് ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. ഇതിനെ നമുക്ക് ഒരു വൈബ്രേഷനോ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. എങ്ങനെ ഭാഗത്തി വെച്ച് എന്ത് ചെയ്താലും അത് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ രണ്ടാമത് ഊരിയെടുത്തത്. എന്നിട്ട് നമുക്ക് തിരിച്ച് ഭാഗത്തിമേലും കുറച്ച് തേച്ചതിന് ശേഷം നമുക്കത് തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും അത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സെറ്റാവും. അപ്പോൾ എന്നാലും നമ്മൾ ഇപ്പോൾ ബാക്കിയുള്ള ഗ്യാപ്പുകൾ മുഴുവൻ നമുക്കിത് വെച്ച് തന്നെ അടച്ചു കൊടുക്കുക. ശരിയായ രീതിയിൽ അടച്ചു കൊടുക്കുക സെറ്റായി പോകണേക്ക് മുമ്പ് തന്നെ. നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്കിത് മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതേപടി തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കളയുക. എന്നിട്ട് നമുക്ക് ഉണങ്ങിയ ഇപ്പോൾ ഹാഫ് ഉണക്കം ആകുമ്പോൾ തന്നെ നമുക്കത് ചെത്തിക്കളയാം. ഇതിപ്പോൾ പകുതി ഉണങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫൈബർ ഗ്ലാസിൻ്റെ റെസിൻ്റെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഫൈബർ ഗ്ലാസിൻ്റെ റെസിൻ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹാഫ് ഉണക്കാവുമ്പോൾ തന്നെ നമുക്കിതൊക്കെ കളയാനാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ വരച്ച് കളയാന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കഴിഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടാകും, കുറേ നേരം വരച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഹാഫ് ഉണക്കാകുമ്പോൾ തന്നെ ഇതുപോലെ ആവശ്യത്തിൽ കൂടുതൽ കിടക്കുന്നതല്ല കട്ട് ചെയ്ത് കളയുക. നമ്മളുടെ എന്താണോ അതിൻ്റെ ഡിസൈൻ ഉള്ളത് ആ ഡിസൈനിനെ ബേസ് ചെയ്ത് തന്നെ ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ ഡിസൈൻ നോക്കി അതേപടി തന്നെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ വാക്കത്തിയുടെ പിടി ആയതുകൊണ്ട് അങ്ങനെ കൂടുതൽ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാര്യം നമുക്കൊരു ഗ്രിപ്പ് അത്യാവശ്യമാണല്ലോ. ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ എമറി പേപ്പറോ ഉപയോഗിച്ച് നമുക്ക് ഇത് ലെവൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഫൈബർ കോട്ട് ചെയ്തിട്ടില്ല. ഫൈബർ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈബർ ഗ്ലാസും ഇത് കോട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ നല്ല സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഉരച്ച് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഉരയ്ക്കുന്നത് ഇപ്പോൾ ഉരയ്ക്കാൻ പറ്റില്ല. ഉരയ്ക്കുന്നത് നമുക്ക് ശരിക്കും ഉണങ്ങിയ ശേഷം പറ്റുള്ളൂ. വെയിലത്ത് വെച്ച് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കുക. ഒരു വെയിലത്ത് ഒരു 10-20 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നല്ല രീതി ഉണങ്ങിക്കഴിഞ്ഞതാണ്. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണത്. ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ സാധാരണ ഭാഗത്ത് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ നല്ല പവർഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും വിട്ടുപോകില്ല ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു റിപ്പയർ വർക്കാണിത്. കുറച്ച് റെസീനും കാറ്റലിസ്റ്റും ആക്സിലേറ്ററും മേടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഞാൻ മറുപടി തരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.